നെന്മാറ വേലയ്ക്ക് ശേഷം ആളുകളെ ബസ്സിന്റെ മുകളിൽ ഇരുത്തി യാത്ര ചെയ്ത സംഭവത്തിൽ നടപടി. രണ്ട് ബസ് ജീവനക്കാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. ഡ്രൈവർമാരുടെയും കണ്ടക്ടർമാരുടെയും ലൈസൻസാണ് സസ്പെൻഡ് ചെയ്യുക. സസ്പെൻഷൻ നടപടിയുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലാ ആർടിഒയുടെ ഉത്തരവ് ഇന്നിറങ്ങും. കൂടുതൽ ബസ്സുകളിൽ നിയമലംഘനം നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിലും പരിശോധനയുണ്ടാകും. സുജിത് അയ്യപ്പത്ത് പാലക്കാട് നിന്ന് ചേരുന്നു. സുജിത്ത്, ഈ നിയമലംഘനം കൃത്യമായി ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണോ ഈ നടപടിയിലേക്ക് കടക്കുക? കൂടുതൽ ബസ്സുകളിൽ ഇത്തരത്തിലുള്ള ഒരു നിയമം ലംഘിച്ചുകൊണ്ടുള്ള അപകടകരമായ രീതിയിലുള്ള യാത്ര നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പരിശോധന ഇവിടെ വരെയായി. ഗോകുൽ, ഈ നന്മാറ വേലയ്ക്ക് ശേഷം ആളുകൾ മടങ്ങുന്ന ദൃശ്യം, ഒരു ദൃശ്യം വൈറലായിരുന്നു. അത് ഒരു ബസ്സിന് മുകളിൽ കയറി നിന്നുകൊണ്ട് കണ്ടക്ടർ പണം പിരിക്കുന്ന ദൃശ്യമാണ് വൈറലായത്. ഇതേ തുടർന്നാണ് പരാതി ലഭിക്കുകയും മോട്ടോർ വാഹന വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുകയും ചെയ്തത്. ഈ അന്വേഷണത്തിനൊടുവിലാണ് രണ്ട് സ്വകാര്യ ബസ്സുകളിലെ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. രണ്ട് ബസ്സുകളുടെയും, അതായത് ഇന്ന് ഉൾപ്പെടെ ഇവരുടെ മൊഴികൾ രേഖപ്പെടുത്താൻ എന്ന് വിളിച്ചിരുന്നു. രണ്ട് ബസ്സുകളുടെ, ഒന്ന് സന കിങ് ഓഫ് കൊല്ലങ്കോട് എന്ന് പറയുന്ന ഒരു ബസ്സും അതോടൊപ്പം തന്നെ എസ് ആർ ടി ഗ്രൂപ്പിന്റെ ഒരു ബസ്സും, ഇങ്ങനെ രണ്ട് ബസ്സുകളാണ് ഉള്ളത്. ഈ ബസ്സുകളുടെ കണ്ടക്ടറുടെയും അതോടൊപ്പം തന്നെ ഡ്രൈവറുടെയും ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്കാണ് നിലവിൽ എത്തിയിരിക്കുന്നത്. മാത്രമല്ല, കൂടുതൽ നിയമലംഘനം നടന്നിട്ടുണ്ടെന്നുള്ള ദൃശ്യങ്ങൾ വഴി വ്യക്തമായിട്ടുണ്ട്. കൂടുതൽ ബസ്സുകൾക്ക് മുകളിൽ ഈ സമാനമായ രീതിയിൽ തന്നെ ആളുകൾ യാത്ര ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടും അന്വേഷണം തുടരുകയാണ് ആർ ടിഒയുടെ നേതൃത്വത്തിൽ. എന്തായാലും ഈ സസ്പെൻഷൻ നടപടി ഉത്തരവ് ഉടൻ തന്നെ പുറത്തിറങ്ങും. മാത്രമല്ല, ഈ ബസ് ജീവനക്കാർ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു ആക്ഷേപമുണ്ട്. ആ ആക്ഷേപം, അവിടെ പോലീസും അതോടൊപ്പം തന്നെ ആർ ടിഒ അധികൃതരും ഈ ബസ്സിന് മുകളിൽ ആളുകൾ ഇരച്ചു കയറുമ്പോൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ പോലും ഇവർ നടപടിയെടുക്കാതെ ഈ ദൃശ്യം വൈറലായതിനെ തുടർന്നാണ് ഇത്തരത്തിൽ നടപടിയെടുത്തത്. കയറുമ്പോൾ തന്നെ ഇവർക്ക് നിയന്ത്രിക്കാമായിരുന്നു, എന്നിട്ട് പോലും നടപടിയെടുത്തില്ല എന്നുള്ളതാണ് ബസ് ജീവനക്കാരുടെ ആക്ഷേപം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ അന്വേഷണം തുടരുകയാണ്. ശരി, പാലക്കാട് നിന്ന് സുജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. ലോകത്ത് എവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.